Hey guys, what's up? Hello, welcome to Perfect Gaming MACHAN. Today's video like this. Welcome, guys. Okay, guys. So, we are Ranch Simulator. Ranch RP8 வந்திருக்கானே गाइस ஓகே அப்ப நம்ம கூட കളിക്കാനുള്ള നമ്മുടെ ഗെയിം തെറാപ്പി സ്റ്റാൻഡ് റൂൺ ചെറിയാണ് गाइस ഓക്കേ അപ്പ നമ്മുടെ ഇതിന്റെ തൊട്ടുമുമ്പത്തെ പാർട്ട് നമ്മുടെ ഗെയിം തെറാപ്പി സ്റ്റാൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള പാർട്ട് നമ്മുടെ റൂൺ ചെറിയുടെ ചാനലിൽ ഉണ്ടാവും ഓക്കേ गाइस അപ്പ നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ പന്നി കൂടനൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം गाइस ഓക്കേ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അതിനെ മുമ്പ് ഏതിലും കൂടാതെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക गाइस ഓക്കേ സാറേ സാറേ അപ്പ എന്താ പരിപാടി ഇവിടെ ദേ ഇവിടെ മൊത്തം മരം വെട്ടിട്ടൊക്കെ ഉള്ള എന്റെ പൊന്നെ മാഡം അതെ നമുക്കാണെങ്കിൽ കുറച്ച് പന്നി കൂടി വേണം ഒരു പന്നി കൂടി വേണം നമുക്ക് പൈസ ബിസിനസ് ഐഡിയ പറഞ്ഞുതരാം എന്റെ പൊന്നെ സാറ് അമേരിക്കയിലെ ബിസിനസ് കിങ് ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് മൊന്നെ ബിസിനസ് കിങ് ആയിട്ട് നമുക്ക് എന്തോ ആവാം സാറ് എല്ലാത്തിലും ഭയങ്കര വിജ്ഞാനാന്ന് തോന്നുന്നു സാറെ കണ്ടാലും പറയും ഭയങ്കര വിജ്ഞാന ബോധമുള്ള ഒരാളാണ് ബായിക്ക് വരെ തോന്നി സാറ് അത്രയ്ക്ക് ഒരു വലിയ സെറ്റപ്പാന്നാണ് ബായൊക്കെ പറയണേ ഞാൻ ഭയങ്കര വിജ്ഞാനത്തിന്റെ സാറപ്പൊ ഈ മരമൊക്കെ വിട്ട് കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ മരം വിട്ടിട്ടൊന്നും കാര്യമില്ലടാ ശരിക്കും പറഞ്ഞ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഞാൻ മരം വിൽക്കണല്ല ഈ മൊയിലാളിക്ക് പൈസ മാത്രമല്ല ബോധമില്ല നമുക്ക് എല്ലാം തട്ടിച്ചിട്ട് പോവാം അത് നല്ലൊരു ഐഡിയയാണ് ബംഗാളി ഞാൻ ഈ വടിയെ അപ്പൊ കൊല്ലും ഞാൻ ബംഗാളി നോ നമ്മുടെ സാറ് സീനാണ് ചൂടനാണ് കലിപ്പനാണ് സ്കിൽ വെച്ചിട്ടിരിക്കും നമുക്ക് പൈസ എടുക്കുന്നത് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ജീവിച്ചു പോണ കണ്ടിട്ട് ബാക്കി പിടിക്കാനുള്ള തോന്നണല്ലേ ബായ് എന്റെ അമേരിക്ക ടിക്കറ്റ് വെച്ചിട്ടാണ് ബായുടെ കളി എനിക്ക് സാറ് എന്നെ സാറ് അമേരിക്കക്ക് കൊണ്ടാന്ന് പറഞ്ഞ വാക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഈ പണിയെടുക്കണം എനിക്ക് വേറെ പണിയിലാണ്ടല്ല കൊണ്ടാന്ന് പറഞ്ഞ എന്നെയാണ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് പിടിപ്പിച്ചിട്ടത് പൈസ തട്ടെന്ന് പറഞ്ഞു ഞാൻ കേട്ടു നിങ്ങൾ തമ്മിലുള്ള ഒളിച്ചുകളി ഞാൻ കണ്ടു ഒളിച്ചുകളി സാറേ ഞാനില്ലട്ടോ സാറേ എനിക്ക് രക്തത്തിൽ പങ്കില്ല സാറേ രക്തമെല്ലാം പോയത് എന്റെയാണ് അതെല്ലാം എന്റെ രക്തമായിരുന്നു ബായ് ബായ് ഓരോന്നും പറയുമ്പോ ആലോചിക്കണം പറയുമ്പോ സ്വകാര്യത്തിൽ ഒന്ന് പറയണ്ടേ ബായ് ഇങ്ങനെ ഉറക്കൊക്കെ വിളിച്ച് പറയാം അതാണ് ഞാൻ പറഞ്ഞത് സാറ് എടാ സാറ് നമ്മളെ വിചാരിക്കണ പോലെ അല്ല ഗൈസ് ഓക്കെ സാറേ ഞാൻ മരം ഇങ്ങനെ കഷ്ടപ്പെട്ട് വെച്ചോണ്ടിരിക്കട്ടോ എന്റെ പൊന്നെ എന്റെ എന്റെ സ്കില്ല് മൊത്തം ഞാൻ കഷ്ടപ്പെട്ട് പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുവാണല്ലോ സാറ് നമ്മളിങ്ങനെ അതിനെ വെറുതെ വെച്ചു കൊടുത്താലേ സാറേ അടുത്ത ദിവസം വരുമ്പോഴേ മരം മുറിക്കാനുള്ള ഒരു സാധനം കൊണ്ടുവരാ ഇവിടെ നമുക്ക് ബംഗാളിയോട് കെട്ടാൻ പറയാം നല്ലത് അത് നല്ലൊരു ഐഡിയ ഞാനൊരു മാനേജർ ആയിട്ടാണ് സാർ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് മെഷീൻ വെച്ച് പെട്രോൾ നല്ല ബംഗാളി ആകുമ്പോ പെട്രോൾ വേണല്ലോ കാമൊക്കെ വരും ബായ് ബായ് എന്താണ് പൈസ പൈസക്ക് വരും പന്നിയുടെ ഫുഡൊക്കെ തരും നമ്മുടെ സാറിന്റെ അമേരിക്കൻ ഡോളർ അവിടെ സ്റ്റക്കായി നിക്കണോണ്ടാണ് അല്ലെങ്കിൽ പറ്റിക്ക പറ്റിക്കൊന്നല്ല ബായ് തട്ടിക്കാ തട്ടിക്കൊന്നല്ല അത് പയ്യോ അത് പയ്യോട് ഓക്കെ അതായത് അമേരിക്കൻ ഡോളറെ സാറിന്റെ വന്നിട്ടില്ല അതുവരെ നമുക്ക് എന്തായാലും പിടിച്ചു നിക്കണം ഇവിടെ അപ്പൊ അതൊക്കെ തൽക്കാലത്തേക്ക് ഈ ഫാമൊക്കെ നോക്കി നമുക്ക് നടക്കാം ആ തേങ്ങ വെക്കാൻ പറ്റണില്ല സാറേ തേങ്ങയല്ലോ മാഡം ഇത് സാറിന്റെ ഓരോരോ തമാശകള് തമാശല്ല കാര്യം ഇത് തേങ്ങയല്ല തേങ്ങ ഈ നാട്ടില് തേങ്ങയില്ല തേങ്ങയില്ല നാളെ പറഞ്ഞ സാറേ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ സാർ എത്ര മതിയാ സാറേ എനിക്ക് എന്റെ പണിയെടുത്ത് പണിയെടുത്ത് എന്റെ കയ്യില് തഴമ്പ് വന്നു സാറേ വണ്ടിയെടുക്കാം സാറേ പന്നിക്കുള്ള പൈസ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ നമുക്ക് ഈ മരം അല്ലെങ്കിൽ മൊത്തം തീർക്കാം മരം കൂടുന്ന ഇവിടെ വെച്ചാരെ സാറേ എന്റെ പൊന്നെ എന്ത് പെയ്റ്റ് ഈ മരത്തിന് അയ്യോ നമുക്ക് സാറേ നമുക്ക് ഇവിടുത്തെ ഭാവിയിൽ ഒരു വലിയൊരു റാഞ്ചിന്റെ മൊയിലാളി നമ്മളാവണം സാറേ
എനിക്ക് വയ്യ സാറേ, നമ്മളെ പാർട്ട്നേഴ്സ് അല്ലേ സാറേ? അല്ലല്ലോ. അല്ലേ സാറേ? ഇപ്പൊ അങ്ങനെയായോ സാറേ? സാറേ നമ്മളിവിടെ പട്ടിയെ പോലെ ഭായെന്നോ മാനേജറോ എന്നോ വേർതിരിവില്ലാണ്ടാണ് സാർ ഇവിടെ പണിതുകൊണ്ടിരിക്കണേ. സാറേ അപ്പൊ നമ്മളെ പാർട്ട്നേഴ്സ് ആക്കിയിട്ടില്ലെങ്കിൽ? അത് കേട്ടാ പൈസയും അതാണ് അതാണ് സാറേ, അവിടുത്തെ ഷെയ്ക്കിനെ പറ്റിച്ചു പോകുന്ന കേസൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഒരു റാഞ്ച്, അതിലുള്ള ആളിനെ നൈസായി തീർത്തതാണ്. അതാണ് അതാണ് സാറിനെ കുറിച്ച് നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടെ നിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മടെ ബെനിഫിറ്റ് കൂടി നോക്കിയിട്ടാണ്. നമ്മടെ ബെനിഫിറ്റ് മാത്രമല്ല, നമ്മളെ തട്ടിക്കളിയും. അതാണ് കൈന്നോ എന്റെ കൈന്ന് പെട്രോൾ തീർന്നാ പെട്രോള് മേടിക്കാം, ഒരു പന്നീനെ മേടിക്കാം. ക്യാനില് കുറച്ചുകൂടി പെട്രോൾ ഉണ്ടെന്ന് തോന്നണേ, വെച്ച് നോക്കിയ താഴത്ത്. വേണ്ട, നമുക്ക് മേളിൽ വെക്കാം. ക്യാനില് കുറച്ചുകൂടി പെട്രോൾ ഉണ്ട്, കുറച്ചുകൂടി പെട്രോൾ ഉണ്ട്. ബായ്, നിറക്കട്ടെ, ഫില്ല് ചെയ്യട്ടെ, ഫില്ല് ചെയ്യട്ടെ. ഓക്കേ നമുക്കൊരു പന്നിക്കൂട്ടം. സാറേ ഇത് കണ്ട, എന്നെ അടിച്ചു പിടിക്കും വണ്ടി എടുത്തു. സാറേ ഞാൻ കേറിയില്ല, ഞാൻ കേറിയില്ല. ഓക്കെ ഓക്കെ, വിട്ടു വിട്ടു വിട്ടു. ഓക്കെ കേറിക്കോ, ബൈ. ബാക്കി കേറി, ബാക്കി കേറി, ബൈ കേറി കേറി. സാറ് ഭയങ്കര മൂടില്ല, ഒന്നാമതേ ലോഡ് കൂടുതലാണ്. ബൈ, ബാക്കി കേറി, ബൈ. ആ ബാക്കി കേറക്കോ, ബാക്കി കേറക്കോ. സാറേ ബായ് വെക്കാറ്, ബായ് എന്നിട്ട് കാണിക്കണേ. ദീ ദീ ദീ, കട്ടിപ്പോയി കട്ടിപ്പോയി കട്ടിപ്പോയി, ചത്ത് 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 ചത്ത്. ഫ്രണ്ട് ഒക്കെ പൊക്കി ഓടിക്കണേ സാറേ. സാറേ നമ്മള് ഈ കോലത്തില ബൈ, ബാക്കി കേറി, ബൈ. സാറേ വണ്ടി എടുത്ത്, അല്ലെങ്കിൽ ബൈ, ബൈയുടെ നടന്നു വരാൻ പറയാം. ബൈ നടന്നു പോരെ, ബൈ നടന്നു പോരെ, നടന്നു പോരെ. പേടിക്കണ്ട, ഇവിടെ അടുത്താണ്. എന്നെ എന്നെ പഠിച്ചു പഠിച്ചാല ബൈ. ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ ഫുൾ ക്യാൻ പെട്രോൾ അടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ അപ്ലിക്കാൻ കിടക്കി വരാം. നോക്കി നിന്നോ ഇപ്പൊ ചെയ്യും. സാറേ ഈ ബായ് പണി എടുക്കണില്ല കേട്ടോ. സാറേ 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 ഇവിടെ പ്ലാങ്ക് ഒക്കെ 2 രൂപയുള്ളു ഒരെണ്ണത്തിന്. 2 ഡോളറാണ് ഇവിടെ കേട്ടോ. ഓക്കെ ബായ്. ഓ 128 ഡോളർ കിട്ടി സാർ. ഞാൻ ഒരു ഫീമെയിൽ പന്നീനെ മേടിക്കട്ടെ, പന്നീനെ മേടിക്കാട്ടോ. ഒരു ഒരു ഫീമെയിൽ അല്ലേ വേണ്ട, മെയിൽ അല്ലേ നമ്മുടെ ഉണ്ടായ. എന്റെ പന്നിക്കുട്ട എത്ര നാളായി ഇവിടെ മോള്. കേറ്റി കേറ്റി കേറ്റ്, ഇനി ക്യാൻ എടുത്ത് നോക്കി. സാറേ വണ്ടി എടുക്ക്, വണ്ടി എടുക്ക് സാറേ, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. ഞാൻ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞുതരാം. നമ്മള് മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ മുറിച്ച് ഇവിടെ തന്നെ വിട്ടു. എന്റെ പൊന്നെ സാറിന്റെ ഒരു ബുദ്ധിയേ, നമ്മുടെ മെഷീൻ അവിടെ എടുത്തുകൊണ്ട് ഇവിടെ തന്നെ മരം മുറിച്ച് ഇവിടെ അവിടെ എല്ലാ മരം മുറിച്ച് അവിടെ തന്നെ വിൽക്കും. എന്റെ പൊന്നെ സാർക്ക് ഇല്ലാടിയാട്ടാ, സാറ് നമ്മള് വിചാരിച്ച പോലെ അല്ല. ഒടുക്കത്തെ ബുദ്ധിയാ സാറിന്. പെട്രോളിനെങ്കി അല്ല സാറേ, പെട്രോൾ ഇല്ല സാറേ, വണ്ടിയിലല്ല നമ്മുടെ. ഓക്കെ പോട്ടെ, ബംഗാളി വണ്ടി പോവാണോ? വണ്ടി സാറേ ഇത്ര ലക്ഷറി വണ്ടി ബായിലൊക്കെ കൊടുത്തു വിടണോ? എന്നെ വീട്ടിൽ നോക്കിയതാ,
അങ്ങനെ ഒന്നും അല്ലല്ലോ സാറേ, വീഴ്ത്താൻ നോക്കിയതാണോ? അങ്ങനെ വരാൻ വഴിയില്ലേ സാറേ? ഇതേ മരക്ക് വീണു സാറേ. സാറേ ഇത് നമ്മടെ പന്നിക്കൂട്ടർ നോക്കി, ഇത് തടി വെച്ച് തടി വെച്ച് എങ്ങോട്ടേ വേണോ കുഞ്ഞും തടിയനോ കൊല്ലാണ്ടിരുന്നു സാറേ. സാറേ അപ്പൊ നമ്മള് പറഞ്ഞ പ്ലാൻ പോലെ തന്നെ നമ്മള് അവിടെ തന്നെ മരം മുറിക്കുന്നു, അവിടെ തന്നെ വിൽക്കുന്നു. മെഷീൻ എടുത്തോ സാറേ, അപ്പഴേക്ക് വണ്ടി തിരിച്ച് അങ്ങോട്ടേക്ക് വണ്ടി 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 ട്രാപ്പായി പോയി. ബൈ ഓ ബൈ. എന്താണ് എന്താണ്? കേറക്കോ കേറക്കോ ബൈ കേറക്കോ. ഭയങ്കര ബുദ്ധിയാട്ടോ സാറേ. ഞങ്ങൾ അപ്പഴെങ്കിൽ സാറേ ആ മെഷീനിൽ ഒഴിക്കാനുള്ള പെട്രോളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇന്ന് മൊത്തം ഇരുന്ന് നമ്മള് മരം മുറിച്ച് അവിടെ വിൽക്കണോ അല്ലേ സാറേ? കൊല്ലടാ മാനെ. ബൈ ബൈ കം ഓൺ ബൈ. എന്റെ പൊന്നെ മാനെ കൊന്നു നമ്മള്. ഓക്കേ ബായിക്ക് ഇല്ലാടിയാട്ടാ ബായി. ബായിക്ക് വിടുക്കത്തെ എയിമും കാര്യങ്ങളൊക്കെ. അന്തർഡാലോ അന്തർഡാലോ അന്തർ അന്തർ അന്തർഡാലോ. ഓക്കെ ഓക്കെ. അയ്യോ ഒരെണ്ണത്തിന് വെക്കട്ടെ, വെച്ചു. അടുത്തത് വെക്കട്ടെ. ഓക്കെ ണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല. പേടിക്കണ്ട, വേണ്ട കൈമേ കയറി പിടിച്ചിട്ടുള്ള പിടുത്തൊന്നും വേണ്ട നീ. ബൈ ബൈ വേണ്ട ബൈ. അത് ഇത് എടുത്ത് മാൻ കൊല്ലുമാനെ കൊല്ല്. എവിടെയാ എവിടെയാ? അയ്യോ എന്റെ ഉണ്ടായില്ല. ബായ് കറക്റ്റ് എയിം പിടിച്ചോ, ഞാൻ കൊല്ലാം. ബായ് കറക്റ്റ് എയിം പിടിച്ചോ, ഞാൻ കൊല്ലാന്നോ? ആ ആ ചത്ത് ചത്ത് ചത്ത്. എന്റെ വെടിയില ചത്ത. ഓ കഷ്ടപ്പെട്ടു. ഓക്കെ ബായ്. നമ്മള് വീണ്ടും കോടീശ്വരം. അതെ ബായ് വണ്ടി ആയിട്ട് വണ്ടി ബായ് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. പൊന്നെ നമ്മടെ നമ്മുടെ കയ്യിൽ നിറയെ സാധനങ്ങളായിട്ടോ, ഒരു രക്ഷയില്ല. ഇതിലെന്തോരാ നോക്കിയപ്പോ. ഓ ബായ്. Yeah, we become the rich boy. Rich, just patient in the range simulator. Okay, guys. Okay, bye. നമ്മൾ ഇപ്പോ ദേ പമ്പിൽ എത്തിയിട്ടുണ്ട്. പെട്രോൾ നിറക്കി പെട്രോൾ നിറക്കി നമ്മുടെ ക്യാൻ എടുത്ത് നിറക്കി ട്ടോ. ക്യാനിൽ ആദ്യം നിറക്കി, പിന്നെ നമ്മുടെ വണ്ടിയിൽ ആവശ്യത്തിന് വേണമെങ്കിൽ നിറച്ചോ. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ആയില്ല, ഒരു മിനിറ്റ്. ബൈ ഇപ്പൊ എത്ര ആയി നോക്കട്ടെ. പെട്രോൾ ഭയങ്കര പെട്രോളിനൊക്കെ വില കൂടിയെന്നോ? ഏ 29-30 ആയല്ലോ. ഓ അത് നിറയ്ക്കാണ്ടല്ലേ ഫുള്ളി. ഓക്കെ നിറഞ്ഞാ നിറഞ്ഞാ നിറഞ്ഞ് നിറഞ്ഞ് വണ്ടി ഇറക്കി വണ്ടി ഇറക്കി ഇനി. ഓക്കെ ഓക്കെ നർച്ചിങ് വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. ബൈ വണ്ടി എടുത്തോ. ഓക്കെ പോട്ടെ പോട്ടെ. ബൈ നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് ഇട്ടോ. ജനറൽ സ്റ്റോർ ഹാർഡ്വെയർ സ്റ്റോർ ജാക്കേ ജനറൽ സ്റ്റോർ ജായേ. ഓ ബൈ ഇവിടെ നമുക്ക് സെൽ ചെയ്യാം. ബൈ ഞാൻ സെല്ലോൾ കൊടുക്കാണ്. സെല്ലോൾ ലക്ഷറി ടേബിൾസ്. ഓ സെയിം സാധനം തന്നെയാണ് തോന്നുന്നു. ടൈം പെട്ടെന്ന് സാർ, അത് നമ്മുടെ പെട്ടെന്ന് തന്നെ തീരും തോന്നുന്നു സാർ. പക്ഷെ $750 എന്തിനാ എനിക്ക് വേണ്ട? $750 ആണെന്നുള്ളു സാർ എനിക്ക് വേണ്ട. ഭയങ്കര വില സാർ എല്ലാത്തിനും. ആ ചേച്ചിക്ക് കിടക്കാൻ കട്ടൽ വേണോ? വേണ്ട ഇപ്പൊ വേണ്ട. ഇപ്പൊ ദാരിദ്ര്യം പിടിച്ചെക്കുമ്പോ ഉള്ള കട്ടിലൊക്കെ ഞാൻ കിടന്നു. അയ്യോ രാത്രി പോയി കിടക്കാം. ബാ ബാ കിടക്കാം. രാവിലെ ആയി ബൈ. രാവിലെ ആയി രാവിലെ ആയി. പന്നിക്കുട്ടി പന്നിക്കുട്ടി എന്തെങ്കിലും ആയോ നോക്കട്ടെ. പന്നിക്കുട്ടി ഓ മറ്റവൻ വളർന്നിട്ടില്ല. ഫുഡ് എന്തോരായി നോക്കട്ടെ. അയ്യോ ഫുഡ് ബാക്കിയില്ല, കൊറയില്ലേ. ഞാൻ കോഴിയുടെ കാര്യം നോക്കട്ടെ. കോഴി എന്തായി നോക്കട്ടെ.
നമ്മുടെ കോഴികള് കുറെ കാട്ടോട് വെച്ചിട്ടുണ്ട്. ദെൻ ഓൾസോ ഫുഡ് തീർന്നു കേട്ടോ. കോഴികള് കുറെ മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സാറെ ആക്കാർക്ക് വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ സാറെ. പാട്ടൊക്കെ ഓഫ് ചെയ്തേക്കെ സാറെ, സീനാണ് സാറെ. മുട്ട പൊട്ടത്തുന്നില്ല സാറ്, പിടിക്കുന്നു വേണ്ട. സാറിനൊരു കഴിവാണ് സാറേ, അതെനിക്ക് മനസ്സിലായി. വണ്ടിയിലുള്ളൊരു സാധനം പുറത്തു പോയില്ല, അതാണ് അത്ര എക്സ്പേർട്ട്. അത്ര എക്സ്പേർട്ട് ആണെങ്കിൽ സാറ് മനസ്സിലായി സാറേ. ഒറ്റയടിക്ക് തന്നെ സാറിന്റെ ആ ഡ്രൈവിങ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ആ മുട്ട ഒരിക്കലും പൊട്ടൂല, അത് നമ്മൾ ആരെങ്കിലും കുത്തി പൊട്ടിച്ചാലും പൊട്ടില്ല എന്നാണ്. അതാണ് അതിന്റെ ഒരു കഴിവ് സാറെ. സാറ് ഒരു കില്ലാടി തന്നെ. വണ്ടി കേട്ടിരുന്നു. എത്ര കിട്ടി സാർ, എത്ര കിട്ടും കോഴിക്ക്? എത്രയാ? $66 ഓക്കെ. നമുക്കപ്പോ $341 ആയിട്ടുണ്ട്. $16 എന്റെ പൊന്നെ സാറെ. നമ്മള് റിച്ച് ഔട്ട് എങ്ങനെ പോവാണ്? ഈ പ്ലാങ്ക് വിറ്റ് 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 ഈ പ്ലാങ്ക് ഇട്ടിട്ടിട്ടിട്ട് ഞാൻ ചത്തുപോകും. ബായ് ബായ്, എല്ലാ സാധനം വിക്ക് ബായ്. കം ഓൺ, വേഗം ഔട്ടായിട്ട്. നൈറ്റ് ആയി, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അല്ല കുറച്ചുകൂടി ഉണ്ട് ബൈ, കുറച്ചുകൂടി ഉണ്ട്, കുറച്ചുകൂടി ഉണ്ട്. ആ ഇനി ഒന്നുകൂടി വിറ്റോ. അല്ല വെയിറ്റ് വെയിറ്റ്, കുറച്ചുകൂടി ഉണ്ട്, ഇതുകൂടി എടുത്ത് വെച്ചോ. ഓക്കെ വിറ്റോ ബൈ, വിറ്റോ വിറ്റോ. ഒക്കെ കിടക്കാൻ പോട് ബായ്, ബോയ് ഒക്കെ കിടക്ക് ബായ്, വേഗം ആവട്ടെ. ആ കിടന്ന് എന്റെ പൊന്നെ, ഞാനും കിടന്നു. ഓ രാവിലെ 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 ബൈ 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 ബൈ. പന്നി എന്തായി എന്റെ പൊന്നെ? പന്നി എന്താണ് ഇത്? ഇവിടെ 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 ഫുഡ് ഇല്ല, ഫുഡ് ഇല്ല. ഫുഡ് ഇത് ഇവിടെ ചാക്കിനെ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ കോഴിക്ക് കൊടുത്തു. കോഴിക്ക് സാറേ, നമുക്ക് ഒരു പ്രശ്നമുണ്ട് സാറേ. ഈ വണ്ടിയുടെ അകത്ത് ആ പന്നിനെ കയറ്റാൻ പറ്റുമോ? സാറേ വേഗം ആട്ടെ. മറ്റേ പന്നി ചത്തോ, മറ്റേ പന്നി ചത്തോ. നമുക്ക് വേഗം തന്നെ ഫുഡ് എടുത്തു. ഓടിപ്പോരെ, ഓടിപ്പോരെ ബൈ, ഓടിപ്പോരെ. സാറെ വേഗം ആട്ടെ സാറെ. നമ്മുടെ മറ്റേ പന്നിക്ക് ഫുഡില്ല, ഒട്ടും ഫുഡില്ല, ഫുഡ് മൊത്തം തീർന്നു. നമ്മള് പന്നി അതാണ് പന്നിയുടെ പവറാ സാറേ. അത് പന്നിക്ക് അങ്ങനെ നിക്കണ ഒരു ശീലം ഉണ്ട്, അങ്ങനത്തെ ഒരു പന്നിയാണ് അത്. ഓ സാർ, നമ്മളിവിടെ എത്തി. എന്റെ പൊന്നെ ഫൈനൽ ബായ്, ഇവിടെ നിന്നിട്ട് അരമണിക്കൂറായിരുന്നു പറഞ്ഞു സാറേ. പന്നി പന്നീനെ വിക്കണ്ട നമുക്ക്. പന്നി വണ്ടിക്ക് ഊപ്പർ സാറേ. അയ്യോ സാറേ, കൊന്ന് പന്നീനെ കൊന്ന്. ഹായ് പന്നി സാർ, പന്നീനെ കൊന്ന്. സ്കിൻ പന്നിക്കോ. ഓ എത്ര കിട്ടി, എത്ര കിട്ടി? അല്ല എത്ര? 24 സാർ, $720 കിട്ടി സാർ. പിന്നല്ലേ, ഇനി നമ്മള് കൊറേ പന്നീനൊക്കെ മേടിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്മള് പന്നീനെ വിറ്റു കൊറേ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫാം ഒക്കെ ഒന്നും അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നമ്മുടെ റൂണിച്ചിരിയുടെ ചാനൽ വരെ എന്തായിരിക്കും കയറി ചെക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ, സബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, കേട്ടോ.